അരമുറി തേങ്ങയാണ് ഇതിനെ എടുത്തിരിക്കുന്നത് നമുക്ക് ഈ എടുത്തിരിക്കുന്ന തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം आवश्यनुसरण अल ते कूड़ल इटम आवश्यक तेग यूस अत्र टेस्ट कूड़ू ई कोलेस्ट्रोल बीपी तेग कुछ नीचे वरुत नमुक मव आड अब ई अड़पत वच वेल तेग उपा नाम आड्ड उरटी अब तेच नमुक या ना कप वे रु कपा अलवेड़ी इन इनक मव आड्तें वेल शकल आड्डी आवश्यनुस आड कव करक्ट रूप कल नमक बैटरी शरीय क നല്ല രീതിയിൽ അതായത് ഇടിയപ്പത്തിന്റെ മാവ് കുഴയ്ക്കുന്ന പരിവത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഉരട്ടിയുടെ മാവ് കുഴയ്ക്കാൻ പാടില്ല കാരണം അത് മാവ് റെഡിയായി വരത്തില്ല നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റത്തില്ല വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റ് രീതിയിലായിരിക്കണം ചെയ്യാനുള്ളത് അപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചമ്മന്തി വറുത്തതാണ് അതിനെ വേണ്ടത് എടുത്തിരിക്കുന്നത് കാൽ കപ്പ് തേങ്ങയും ആവശ്യത്തിന് മുളകുപൊടിയും ഉപ്പും ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് രണ്ടല്ലി അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഉരട്ടിയുടെ കൂടെ ഉണ്ടാക്കുന്ന ചമ്മന്തി വറുക്കുന്നതിനെ നമുക്ക് പുളിയുടെ ആവശ്യം വരുന്നില്ല പുളി നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കുന്ന ചമ്മന്തിക്ക് ആവശ്യം വരുന്നുള്ളൂ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റോസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഉരട്ടി ഉണ്ടായി കഴിഞ്ഞതിനു ശേഷം ആ ഒരു റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഇപ്പോ 2 മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ വെച്ച വെള്ളം ദാ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നന്നായി തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് മാവ് ഇതിലോട്ട് ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കണം ഓക്കേ നമുക്ക് ഈ മാവ് ഇതിലോട്ട് ആഡ് ചെയ്യാം ഇനി നമുക്ക് നന്നായിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കുക മാവ് നന്നായിട്ട് വെള്ളവുമായിട്ട് ചേർന്ന് വെള്ളവും തേങ്ങയും നന്നായിട്ട് ഇതിനെ പിടിക്കണം എന്നാലേ ഈ ബാറ്റർ കറക്റ്റ് ആവത്തുള്ളൂ ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ്സ് ചൂടാവാനായിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ഇത് ഓരോ ഉരുളയായിട്ട് പരത്തിയിട്ട് നമുക്ക് പ്രസ്സിൽ വെച്ചൊന്ന് പരത്തി എടുക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ആ സമയത്തിനുള്ളിൽ നമുക്ക് ചമ്മന്തി റോസ്റ്റ് ചെയ്യാം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം എന്നിട്ട് ചട്ടി വെക്കാം എന്നിട്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഓയിൽ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് തവിട് എണ്ണയാണ് ഇത് നമുക്ക് ഹെൽത്ത് ഓയിൽ ആണ് ഈ ഹെൽത്തി കുക്കിംഗ് ഓയിൽ വൈറ്റമിൻ ഇ ആൻഡ് സ്ക്വാലിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് സ്വർണം ഹെൽത്ത് ഓയിൽ ആണ് 100% പ്യുവർ വെജിറ്റേറിയൻ ആണ് റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ആണ് എല്ലാവരും യൂസ് ചെയ്യുക ഇതിൽ 0% കൊളസ്ട്രോൾ ആണ് അതുപോലെ തന്നെ സീറോ അഡൾട്രേഷൻ ടെസ്റ്റഡ് ആണ് ISO മാർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇത് 500 ml ആണ് ഇത് 78 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഫ്രീ ഫ്രം അർഗിമോൺ ഓയിൽ നോട്ട് ബി സോൾഡ് ഇൻ ലൂസ് 9 മന്ത്സിനകം നമ്മൾ ഇത് യൂസ് ചെയ്യണം അതിന്റെ MFG ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം
ഇതിലേക്ക് കടുക് ഇടാം ചെറുള്ളി 2 അല്ലി ഇതൊന്ന് വഴറ്റാം ഒരു ബ്രൗൺ കളർ ആവണം തീയൊന്ന് കുറക്കണം കേട്ടോ ब्राउन कलर वो ना उरटे अपति नमुक ईर चमंति वेगम रोस्ट ना टेस्ट इंटे वे मुट नमुक आड्डी अब या मुट आड्डी कालकप तेना തേങ്ങയുടെ കളറൊക്കെ ഒന്ന് വൈറ്റ് ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഈ മുളകുപൊടി ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് തണുത്തതിനു ശേഷം നമുക്ക് ഇത് മിക്സർ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള चमंदी रोस्ट नमुक रेडी आई किट्टुम वाले टेस्ट रे कहान नमुक अपतिन्टे उरटीडे उरटीडे बहु कैमाणो ती अल कूटिकोड़ മുളകുപൊടി ആഡ് ആവശ്യത്തിന് മുളകുപൊടി ഒക്കെ ഇതിപ്പോ 2 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് തീ സ്റ്റൗവിന്റെ തീ ഓഫ് ചെയ്യാം നേരത്തെ നമ്മൾ ചൂടാറാനായിട്ട് വെച്ചിരുന്ന മാവാണിത് ഉരട്ടിയുടെ മാവ് നമുക്ക് ഇനി ഇത് ഓരോ ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുക്കാം എടുത്തിട്ട് നമുക്ക് ഉരട്ടി പ്രസ് വെച്ച് പരത്തിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഇതുണ്ട് നൈസ് ആയിട്ടുള്ള ഉരട്ടിയാണ് നിങ്ങൾ കട്ടി ആയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം പണ്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് നൈസ് ആയിട്ട് അല്ല वाले कटी आरटी पलग उ पलती है इल प्रसोल प्रसाद यूस इत शो नमक नोक अमरत जस्ट अमरत मे नईस उरटी रेडी आव ഇതാണീ ഗൾഫിലൊക്കെ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ കൂടുതലും ഇത് ഗൾഫ് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് അതിലാണെങ്കിൽ നമ്മൾ തേങ്ങ ഒരുപാട് ആഡ് ചെയ്യില്ല കുറച്ച് ആഡ് ചെയ്യത്തുള്ളൂ കാരണം അത് അങ്ങ് ചെല്ലുമ്പോഴത്തേനും തേങ്ങ ആഡ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചളിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് എത്രത്തോളം തേങ്ങ ആഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം ആഡ് ചെയ്യുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് പാൻ വെക്കാം ആദ്യം പാനിൽ തീ കൂട്ടി ഇടുക പിന്നെ അത് ചൂടായി വരുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിൽ ഇടുക അല്ലെങ്കിൽ ഉരട്ടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഫ്രൈ പാൻ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചമ്മന്തി റോസ്റ്റിന്റെ ബാറ്റർ ഒന്ന് മിക്സർ ജാറിൽ അടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി നല്ലോണം അരയണമൊന്നുമില്ല ട്ടോ
അതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്തു കൊടുക്കാം ആവശ്യത്തിന് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉരട്ടി ഇട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ആക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഉരട്ടി വിത്ത് ചമ്മന്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചു നോക്കുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കേ താങ്ക്സ്